ജോലി നഷ്ടപ്പെട്ടവരുടെ ആശ്രയം. 20-30 വയസ്സ് മാത്രമുള്ള യുവാക്കൾ ജോലി നഷ്ടപ്പെട്ട് വിഷമിക്കുന്നത് ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ്. ഫാദർ ഡൊമിനിക് റോബിൻസൺ പറയുന്നു. ലണ്ടനിലെ മെയ്ഫെയർ ഫാം സ്ട്രീറ്റ് ദേവാലയത്തിൻ്റെ വികാരിയാണ് ഫാദർ ഡൊമിനിക്. കോവിഡ് നിമിത്തം തകർന്ന ജീവിതങ്ങളുടെ നേർക്കാഴ്ചയെക്കുറിച്ചാണ് ഈ വൈദികൻ പറയുന്നത്. ഇപ്രകാരം വിഷമിക്കുന്നവർക്ക് സഹായം നൽകുന്ന വോളണ്ടിയേഴ്സ് സേവനങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നു. പ്രത്യേകിച്ചും വ്യക്തമായ കുടിയേറ്റ രേഖകളില്ലാത്തവർ ഏറെ കഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഫാദർ റോബിൻസൺ പറയുന്നത്. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വിശ്വാസി സമൂഹം മുന്നിട്ടിറങ്ങുക തന്നെ വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹവും കൂടി പങ്കുചേരുന്ന വോളണ്ടിയർ സമൂഹം വിവിധ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ട് വരുമാനം നിലച്ചപ്പോൾ വീടില്ലാതായ അനേകർക്ക് ഹോട്ടലുകളിലും മറ്റുമായി താമസം നൽകുന്നു. കുടിയേറ്റക്കാരാണ് ഇക്കൂട്ടത്തിൽ അധികവും. അവർക്ക് IT സേവനങ്ങൾ ഉപയോഗിച്ച് പുതിയ ജോലിക്കായുള്ള അപേക്ഷ അയയ്ക്കാനും മറ്റ് കാര്യങ്ങൾ അന്വേഷിക്കാനുമൊക്കെയുള്ള സൗകര്യം നൽകാനും വോളണ്ടിയേഴ്സ് ശ്രമിക്കുന്നു. ഒരിക്കൽ സന്നദ്ധ സേവനങ്ങൾക്കിടെ ഉണ്ടായ അനുഭവവും ഫാദർ ഡൊമിനിക് റോബിൻസൺ പങ്കുവയ്ക്കുന്നു. വന്നിരുന്ന അതിഥികളിൽ ഒരാൾ ഒരു ജപമാല ചോദിച്ചു. അദ്ദേഹത്തിന് അത് നൽകിയതോടെ കൂടെയുണ്ടായിരുന്ന എല്ലാവരും ജപമാല ചോദിച്ചെത്തി. ഇതൊരടയാളമാണെന്നാണ് ഫാദർ റോബിൻസൺ സൂചിപ്പിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്നവർ സഭയെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കു നേരെ നമ്മുടെ ശ്രദ്ധ തിരിയണം. നമുക്കിപ്പോൾ തിരക്കിട്ട് ജോലിക്ക് പോകാനും യാത്രകൾ പോകാനും ഒന്നുമില്ലാത്തതിനാൽ ധാരാളം സമയം കിട്ടുമല്ലോ. അതിൽ നല്ലൊരു പങ്ക് വിഷമത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാനായി ഉപയോഗിക്കണം. മറ്റുള്ളവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലൂടെ നൽകപ്പെടുന്ന ക്രൈസ്തവ സാക്ഷ്യം ഈ പ്രത്യേക സാഹചര്യത്തെ അതിജീവിക്കാൻ മറ്റുള്ളവർക്ക് കരുത്തു പകരും.